മറ്റു വാർത്തകളിലേക്ക്. വൈദ്യുതി വാങ്ങാൻ കരാറിൽ KSEB-ക്കും സംസ്ഥാനത്തിനും തിരിച്ചടി. കുറഞ്ഞ ചിലവിലുള്ള ദീർഘകാല കരാറുകൾ പുനഃസ്ഥാപിച്ചത് അപ്പലേറ്റ് ട്രിബ്യൂണൽ റദ്ദാക്കി. 465 മെഗാവാട്ടിന്റെ കരാറുകൾ പുനഃസ്ഥാപിച്ച റെഗുലേറ്ററി കമ്മീഷന്റെ നടപടിയാണ് ട്രിബ്യൂണൽ റദ്ദാക്കിയത്. സംസ്ഥാനത്തിനും KSEB-ക്കും ഒരുപോലെ തിരിച്ചടിയാണ് അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ ഉത്തരവ്. കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനമാണ് കരാർ പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അപ്പലേറ്റ് ട്രിബ്യൂണൽ റെഗുലേറ്ററി കമ്മീഷന്റെ തീരുമാനം റദ്ദാക്കിയത്. കമ്മീഷന്റെ ഉത്തരവ് നിയമവിരുദ്ധമാണെന്നും അപ്പലേറ്റ് ട്രിബ്യൂണൽ വ്യക്തമാക്കുന്നു. സ്വകാര്യ കമ്പനികളുടെ ഹർജി പരിഗണിച്ചാണ് പുതിയ ഉത്തരവ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് പ്രതിസന്ധി മറികടക്കാൻ 465 മെഗാവാട്ട് വൈദ്യുതി 4.29 പൈസ നിരക്കിൽ 25 വർഷത്തേക്ക് വാങ്ങാൻ കരാറുണ്ടാക്കിയത്. കരാർ അനുസരിച്ച് 2023 വരെ കമ്പനികൾ വൈദ്യുതി നൽകുകയും ചെയ്തു. എന്നാൽ മുൻകൂർ അനുമതി വാങ്ങാതെയാണ് കരാർ ഉണ്ടാക്കിയതെന്ന് ചൂണ്ടിക്കാട്ടി വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ കരാർ റദ്ദാക്കി. ഇതോടെ കേരളം അതിരൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് നീങ്ങി. തുടർന്ന് സർക്കാർ ഇടപെട്ട് വൈദ്യുതി നിയമം സെക്ഷൻ 108 അനുസരിച്ച് കരാർ പുനഃസ്ഥാപിക്കാൻ നിർദ്ദേശം നൽകി. ഇതനുസരിച്ചാണ് കമ്മീഷൻ കരാർ പുനഃസ്ഥാപിച്ചത്. ഇതിനിടെ രാജ്യത്തെ വൈദ്യുതി മേഖലയിലെ സാഹചര്യം മാറിയിരുന്നു. ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് ശരാശരി 12 രൂപ പൊതുവിപണിയിൽ വിലയായി. ഇതോടെയാണ് കരാറിൽ ഏർപ്പെട്ട കമ്പനികൾ കമ്മീഷൻ തീരുമാനത്തിനെതിരായി അപ്പലേറ്റ് ട്രിബ്യൂണലിനെ സമീപിച്ചത്. കരാർ റദ്ദാക്കിയതിലൂടെ ഉണ്ടാകുന്ന നഷ്ടം കാരണക്കാരിൽ നിന്നും ഈടാക്കണമെന്ന് കേരള ഇലക്ട്രിസിറ്റി ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ ആവശ്യപ്പെടുകയും ചെയ്തു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.